നമസ്കാരം. കർണാടകത്തിലെ കോൺഗ്രസ് നേതാവ് സയ്യിദ് നാസർ ഹുസൈന്റെ അനുയായികൾ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന ആരോപണത്തെ തുടർന്നുള്ള പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചതിന് തൊട്ടു പിന്നാലെയുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെ പാക് അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് തന്നെയാണ് BJP ആക്ഷേപിക്കുന്നത്. താൻ അത്തരമൊരു മുദ്രാവാക്യം കേട്ടിട്ടില്ല എന്നും പോലീസ് അന്വേഷിക്കട്ടെ എന്നുമാണ് ഇപ്പോൾ നാസർ ഹുസൈൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കർണാടകയിൽ രാജ്യസഭാ MPക്കെതിരെ ഗുരുതര ആരോപണവുമായി തന്നെയാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കർണാടകയിലെ നിയമസഭയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വിധാൻസൌധയ്ക്കുള്ളിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള ഒരു ആരോപണത്തിൽ BJP അടിയുറച്ചു നിൽക്കുന്നുമുണ്ട്. ബംഗളൂരു സിറ്റി പോലീസ് ഇപ്പോൾ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. കോറിഡോറിലൂടെ ഹുസൈനെ ആനയിച്ച് കൊണ്ടുവരുന്നതിനിടെ ആൾക്കൂട്ടത്തിൽ ഒരാൾ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്ന് കന്നഡ ന്യൂസ് ചാനലുകളാണ് ആദ്യം വാർത്ത നൽകിയത്. പിന്നാലെ ഈ വിഷയം BJP ഏറ്റെടുക്കുകയായിരുന്നു. അർദ്ധരാത്രി തന്നെ വിധാൻസൌധ പോലീസ് സ്റ്റേഷനിൽ പോലീസ് പരാതി നൽകിയിട്ടുമുണ്ട്. തുടർന്ന് ബംഗളൂരു സിറ്റി പോലീസ് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു മുദ്രാവാക്യം താൻ കേട്ടിട്ടില്ല, അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാവട്ടെ എന്നാണ് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ BJP IT സെല്ലിന്റെ തലവനായ അമിത് മാളവി ഉൾപ്പെടെയുള്ള ആളുകൾ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. തീർച്ചയായും ഗുരുതരമായ ഒരു ആരോപണമാണ് BJP ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. ഇതിന് തെളിവായി അവർ ഈ വീഡിയോ ദൃശ്യങ്ങൾ നൽകുന്നുമുണ്ട്. എന്തായാലും പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News Hindi മലയാളം.